സാർ, സ്ത്രീകളുടെ ശബരിമലയിലുള്ള ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇപ്പം വിവാദങ്ങൾ നടക്കുകയാണല്ലോ. താങ്കളുടെ അഭിപ്രായം എന്താണ്? ശബരിമലയിലെ സ്ത്രീകളുടെ പ്രവേശനം രണ്ട് ആംഗിളിൽ നിന്നാണ് അതിനെ വിലയിരുത്തേണ്ടത്. ഒന്ന്, അതിനകത്ത് ലിംഗസമത്വത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് ശബരിമലയിലെ സ്ത്രീകളെ പ്രവേശിക്കരുതെന്നുള്ള ഒരു അലിഖിതമായ നിയമമുള്ളത്? അതിനവർ പറയുന്നത് ശാസ്താവ് ബ്രഹ്മചാരി, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അദ്ദേഹത്തിന് സ്ത്രീ സാന്നിധ്യം, അതും ഋതുമതികളായിട്ടുള്ള സ്ത്രീകളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടില്ല എന്നുള്ള, അതായത് ഒരു വിഗ്രഹത്തിന് അല്ലെ ദൈവത്തിന് മാനുഷികമായിട്ടുള്ള ചപലതകൾ ആരോപിക്കുക, ഞരമ്പ് രോഗ സിദ്ധാന്തം എന്നൊക്കെ പലരും കളിയാക്കി പറയുന്ന ഒരു ദൈവത്തിന് തന്നെ മനുഷ്യരുടെ കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതൊരു നല്ല വാദമാണെന്ന് അവർ പോലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കാത്തത്? അവരതിന് പറയുന്നതിനായാലും സ്ത്രീകളെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിപ്പിക്കാതിരിക്കുന്നില്ല, ശബരിമലയിൽ മാത്രമാണ്. അപ്പോൾ ശബരിമല മാത്രം സംരക്ഷിക്കപ്പെടണം, അതിലെന്താണ് വലിയ കുഴപ്പം? ബാക്കി എവിടെ വേണമെങ്കിലും പോകാമല്ലോ. പക്ഷെ അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ക്ഷേത്രങ്ങളിൽ സാധാരണ ആർത്തവ കാലഘട്ടത്തിൽ സ്ത്രീകൾ പോകാറില്ല എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അറിഞ്ഞുകൊണ്ട് തന്നെ പോകാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദീർഘമേറിയ യാത്ര, കഠിനമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങൾ, അതും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിനകത്തുള്ളത് കാരണം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അതൊരു വിലക്കിൻ്റെ രൂപത്തിൽ നിൽക്കുന്നു. അതൊരു അലിഖിതമായ വിലക്കിൻ്റെ രൂപത്തിൽ മറ്റ് കാര്യങ്ങളിൽ, മറ്റ് ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എല്ലാം പ്രധാനമായിട്ട് വരുന്ന കാര്യം ആർത്തവം എന്ന് പറയുന്നത് ഒരു അശുദ്ധിയാണെന്നും ആ കാലഘട്ടത്തിൽ സ്ത്രീ ശുദ്ധിയുള്ളവളല്ല എന്നും അത് ദൈവങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള ഒരു വാദമാണ്. അങ്ങനെയാണ് സ്ത്രീയെ വിലക്കുന്നത്. ഇത് വളരെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു സങ്കല്പമാണെന്ന് കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ആർത്തവത്തിൻ്റെ അശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ ആർത്തവം എന്താണ് എന്ന് പഠിക്കുന്നവർക്ക് അറിയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പുരുഷനും പല കാലഘട്ടത്തിലും പല സമയത്തും അവിടെ പോകാൻ പറ്റില്ല. ഇത് വളരെ പ്രാകൃതമായ ഒരു മനസ്സിൽ വന്നിട്ടുള്ള ഒരു ഗോത്രീയമായിട്ടുള്ള ഒരു ധാരണയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അന്ധവിശ്വാസങ്ങൾ ആണെങ്കിൽ കൂടിയും സ്ത്രീക്കും പുരുഷനും അതനുഷ്ഠിക്കാനായിട്ടുള്ള മൂന്നാം ലിംഗക്കാരായാലും ഉള്ള ഒരു തുല്യമായ അവകാശ അധികാരങ്ങൾ ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിപ്പോൾ തീ ചാടാനാണെങ്കിലും ഇപ്പോൾ സതി അനുഷ്ഠിക്കാൻ സ്ത്രീക്ക് അവകാശം ഉണ്ടായിരുന്നു, പുരുഷന്മാരാരും അനുഷ്ഠിച്ചിരുന്നില്ല. എന്ന് വെച്ച് പുരുഷന് വേണമെങ്കിൽ പുരുഷൻ ചെയ്യരുത് എന്നുള്ള ഒരു വാദം ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ തീ ചാടാനായാലും ഈവൻ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുക, സ്ത്രീകൾക്കും ചെയ്യാനായിട്ടുള്ള തുല്യ അവകാശം. അവർ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ഒരു കാര്യം ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതും ചെയ്യാൻ അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളതും രണ്ടും രണ്ടാണ്. അപ്പം അന്ധവിശ്വാസങ്ങൾ പോയിട്ട് ഇനി ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ പോലും അവിടെ ഒരു ലിംഗവിവേചനം പാടില്ല. അത് ലിംഗസമത്വ രാഷ്ട്രീയത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിലപാടാണ്. ലിംഗവിവേചനം പാടില്ല. അത് ഇനി എത്ര അട്രോഷ്യസ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും നിങ്ങൾ എന്തുകൊണ്ട് അതിൻ്റെ സ്ത്രീ ആയതുകൊണ്ട് മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ പുരുഷനായതുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അത് ലിംഗസമത്വം എന്നുള്ള ആശയത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ 5 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആർത്തവമാണ് ഉദ്ദേശമെങ്കിൽ, സോറി, 5 അല്ല 10, അതൊക്കെ ഓരോരുത്തർക്കാണ് പല കാലം കണക്കുകൾ പറയുന്നത്. ഇതൊന്നും പണ്ടത്ര വലിയ കാര്യമായിട്ട് നടപ്പിലാക്കിയിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ വന്ന് വന്ന് ഇതൊരു വലിയൊരു വിഷയമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 10 വയസ്സിന് മുമ്പ് ഋതുമതി ആകുന്ന ആൾക്കാരുണ്ട്, 50 വയസ്സ് കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്, 40-ൽ തീരുന്നവരുണ്ട്. ഇതിനൊന്നും വലിയ ന്യായീകരണമൊന്നുമില്ല. പിന്നെ മാത്രമല്ല, ഋതുമതി ആകുന്നതാണോ പ്രശ്നം, അയ്യപ്പനാണോ പ്രശ്നം എന്നുള്ളൊരു ചോദ്യം വരുന്നു. അങ്ങനെയാണെങ്കിൽ മെനോപാസ് വന്ന സ്ത്രീകൾക്ക് പിന്നെ യാതൊരുവിധ സെക്ഷൽ ലൈഫും ഇല്ല എന്നുള്ള തീരുമാനം തന്നെ വിഡ്ഢിത്തമാണ്. ഒരു 45 വയസ്സിലോ ഒക്കെ ഒരു മെനോപാസ് വന്ന സ്ത്രീകളുടെ അവരുടെ ലൈംഗിക ജീവിതം പലപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന തന്നെയാണ് നമ്മൾ പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം എന്താണ് ഈ ആർത്തവരക്തം മാത്രമാണ് പ്രശ്നം എന്നുള്ളതാണ് വരുന്നത്. അത് ഒരു വളരെ ജൈവശാസ്ത്രപരമായ വിവരമില്ലായ്മയും രാഷ്ട്രീയപരമായ ബോധമില്ലായ്മയും ഒരു അന്ധവിശ്വാസപരമായിട്ടുള്ള ഒരു നിലപാടുമാണ്. അതുകൊണ്ട് ഒരു രീതിയിലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ നവോത്ഥാനവും ജ്ഞാനോദയവും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം നോക്കുമ്പോൾ ഇന്നത്തെ കേരളത്തിലെ സ്ത്രീകൾ മിക്കവാറും അന്ധവിശ്വാസങ്ങൾ കൊണ്ട് പൊറുതി കൂട്ടി ജീവിക്കുകയാണ്. അവർ അന്ധവിശ്വാസ ഭണ്ഡാരം, അവർ ചുമന്നു നടക്കുന്ന ബാഗേജ് ഇസ് ടു ബിഗ്. പൊങ്കാലയും ചരടും കുറിയും അനുഷ്ഠാനങ്ങളും ഭജനകളും വ്രതങ്ങളും ഒക്കെ കൊണ്ട് ഇപ്പോൾ അക്ഷയ തൃതീയയും ഇതെല്ലാം കൊണ്ട് ഇപ്പോൾ സീരിയലുകളിലൂടെ ആയിട്ടുണ്ട്.
പൊതുവിൽ നല്ല തോതിൽ കഷ്ടപ്പെടുന്നവരാണ് ഭൂരിപക്ഷം സ്ത്രീകൾ. അപ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ ഈ ഒരു സാധനം കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സമയം, അവരുടെ ധനം, അവരുടെ ഊർജം, അവരുടെ ശ്രദ്ധ, ഇതെല്ലാം തന്നെ വളരെ വികലമായ ഒരു ചാനലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ആയാസം ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് ബൗദ്ധികമായിട്ടോ സാമൂഹ്യമായിട്ടോ സാമ്പത്തികമായിട്ടോ യാതൊരു നേട്ടവും ഉണ്ടാകുന്നില്ല. അവരെ മെച്ചപ്പെട്ട വ്യക്തികളാക്കുന്നില്ല. അവരെ കൂടുതൽ ഇപ്പോൾ കുടിയന്മാർ ഒന്ന് രണ്ട് വൈൻ മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വട്ടച്ചാരായവും റമ്മും എല്ലാം കൂടെ കൊടുത്തതിലുണ്ട് ഒരവസ്ഥ എന്തായിരിക്കും? ആ ഒരവസ്ഥയെ കഴിഞ്ഞാൽ സ്ത്രീകളുടെ യഥാർത്ഥത്തിലുള്ള നില ഒരു രീതിയിലും മെച്ചപ്പെടുത്തുന്ന ഒരു കാര്യമല്ല ഇത്. അത് പിന്നെ പൊങ്കാലയും കുറികളും ഒന്നും പിന്നെ സ്ത്രീകളെ മെച്ചപ്പെടുത്തുന്നില്ല എന്നത് യുക്തിവാദികളുടെ ഒരു വാദമല്ലേ? അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാകണമെന്നുണ്ടോ? ഒരു വലിയ ആശ്വാസം അവർക്ക് നൽകുന്നില്ലേ? യുക്തിവാദികളുടെ ഭക്തിവാദികളുടെ വാദമല്ല. പൊങ്കാല ഇടുന്ന സ്ത്രീകളുടെ പൊങ്കാല നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലും ഒക്കെ നേട്ടം കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ യഥാർത്ഥപരമായിട്ട് വിലയിരുത്താൻ നമുക്ക് സാധിക്കുമല്ലോ. ഇപ്പോൾ പൊങ്കാല ഇട്ടുകൊണ്ട് വരുന്ന ആളുകൾ കൂടുതൽ കൂടുതൽ പൊങ്കാല ഇടുന്നു, കൂടുതൽ കൂടുതൽ കലം ചുമക്കുന്നു എന്നുള്ളതല്ലാതെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ? അതിനിപ്പോൾ അത് യുക്തിവാദികളുടെ എന്നെ അഭിപ്രായമാണോ ഭക്തിവാദികളുടെ അഭിപ്രായമാണോ എന്നല്ല, ഇറ്റ് ഡസൻ പേ. അവരൊക്കെ അങ്ങനെ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ എങ്ങും തന്നെ നമ്മൾ കാണുന്നില്ല. അവർ കൂടുതൽ അന്ധവിശ്വാസികളാകുന്നു. ഒരു പൊങ്കാല ഇട്ട് തുടങ്ങുന്നവർ പിന്നെ സർവ്വ അമ്പലങ്ങളിലും പൊങ്കാല ഇടുന്നു, ഒരു ക്ഷേത്രത്തിൽ ഇറങ്ങുന്നവർ സർവ്വ അമ്പലങ്ങളിലും പോകുന്നു. അവരുടെ ജീവിതം ഗുണദുഃഖ സമ്മിശ്രമായിട്ട് ഇങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അവർക്ക് പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സാമ്പത്തിക അധികാരങ്ങൾ കൈവരുന്നില്ല, അവർക്ക് സാമൂഹ്യ അധികാരങ്ങൾ കൈവരുന്നില്ല. അവർ കൂടുതൽ പൊങ്കാല ഇടുമ്പോൾ പൊങ്കാല ഇടേണ്ട സ്ത്രീകൾ അവർ വീണ്ടും രണ്ടാംകിട പൗരന്മാരായിട്ട് നിൽക്കുകയാണ്. ഏത് തരത്തിലാണ് പൊങ്കാലയിട്ട് സ്ത്രീകൾ മെച്ചപ്പെട്ടിട്ടുള്ളത്? അങ്ങനെയാണ് ഇന്ത്യയും ഈ സമൂഹമൊക്കെ എവിടെ ചെന്ന് നിൽക്കേണ്ടത്? അത് ഏതെങ്കിലും വാദികളുടെ അഭിപ്രായമോ പ്രതികളുടെ അഭിപ്രായമോ ഒന്നും അല്ല. ഈ ശബരിമലയിൽ സ്ത്രീ പോകുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ, ഉണ്ടാകുമോ? അതാണ് ഞാൻ പറയാം, ശബരിമല സ്ത്രീകൾ ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. ശബരിമല സ്ത്രീകൾ പോകുന്നതുകൊണ്ട് അവർക്ക് സാമൂഹ്യമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ സാമ്പത്തികമായിട്ടോ യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അവർക്കത് കൂടുതൽ അവരുടെ ഇപ്പം തന്നെ ഈ ഭക്തി ഭണ്ഡാരം ചുമന്നിരിക്കുന്ന അവർക്ക് ഒരു വലിയ അന്ധവിശ്വാസത്തോടെ അവരുടെ ഭണ്ഡാരത്തിൽ വരുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷേ അപ്പോഴും നമ്മൾ പറയുന്ന ലിംഗസമത്വം വെച്ച് നോക്കുമ്പോൾ അവർക്കത് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം. ചെയ്യണോ വേണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇനി ഈ ലിംഗസമത്വത്തിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ അംബേദ്കർ 1935 ഈ നാസിക്കിലെ ഒരു ക്ഷേത്രത്തിലെ ഉപരോധം നടത്തി പട്ടികജാതിക്കാർ അവസാനം ഈ സവർണറുടെ ധാർഷ്ട്യം കാരണം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവർക്ക് അവരുടെ ലക്ഷ്യം നിറവേറ്റാൻ കഴിഞ്ഞില്ല. അപ്പോൾ അംബേദ്കർ സ്വന്തം ജനതയോട് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ഈ അമ്പലത്തിൽ കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ അവസ്ഥയൊന്നും മാറ്റുന്നില്ല. നമുക്ക് വേണ്ടത് സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയമായിട്ടുള്ള അധികാരങ്ങളും അവകാശങ്ങളുമാണ് വേണ്ടത്. ഈവൻ പിന്നെ നമ്മുടെ വേങ്ങാനൂർ അയ്യങ്കാളി ഗാന്ധിജി കാണുന്നുണ്ട്. ആദ്യം കാണിട്ട് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുന്നുള്ളൂ, നോക്കൂ നിങ്ങളുടെ രാജ്യമായ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് എല്ലാ അധസ്ഥിതർക്കും മറ്റു ജാതിക്കാർക്കും എല്ലാം ക്ഷേത്രത്തിൽ പോകാം, തൃപ്തിയായില്ലേ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യങ്കാളി പറയുന്ന കാര്യമുണ്ടല്ലോ, എൻ്റെ സമൂഹത്തിൽ നിന്നൊരു 10 BA ഉണ്ടാക്കുകയാണ് എനിക്ക് പ്രധാനം, അല്ലാതെ ആളുകളെല്ലാം അമ്പലത്തിലടിച്ച് കയറ്റുക എന്നുള്ളതല്ല. മനസ്സിലായി? ഈ അയ്യങ്കാളിയെ പോലെയുള്ളവരും അംബേദ്കറെ പോലെയുള്ളവരും തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് ഈ ഒരു ജനതയെ മൊത്തത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് വലിയ പ്രയോജനം ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടത്? സ്ത്രീകളുടെ യഥാർത്ഥ തലത്തിലുള്ള അവകാശങ്ങളും അധികാരങ്ങളും മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ലിംഗസമത്വവാദങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം. ശബരിമല സ്ത്രീകൾ കയറാനുള്ള അവകാശം ഉണ്ടാകണം, തീർച്ചയായിട്ടും ഉണ്ടാകണം. പക്ഷെ നമ്മൾ എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏകീകൃത സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ നില ഒരുപാട് മെച്ചപ്പെടും. അവളിപ്പോൾ ആരപുരുഷനായി ജീവിക്കുന്നു, സാമ്പത്തികവും സാമൂഹികവുമായിട്ട് വിവാഹത്തിൻ്റെ കാര്യത്തിൽ, പിന്തുടർച്ചയുടെ അവകാശത്തിൻ്റെ കാര്യത്തിൽ, ഇതിലൊക്കെ വളരെ അധികം മെച്ചപ്പെടുന്നുണ്ട്. അത്തരം ഒരു കാര്യത്തിനായിരിക്കും നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. ശബരിമലയിലേക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോവാത്ത അമ്പലത്തിലേക്ക് സ്ത്രീകളെ അടിച്ച് കയറ്റുക എന്നുള്ളതിനല്ല. പക്ഷേ അത് ഞാൻ പറഞ്ഞു ലിംഗസമത്വം അനുസരിച്ച് അത് ചെയ്യണം. പക്ഷേ മുൻഗണന നമ്മളൊരു ഒരു ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവണം, ഏതിനൊക്കെയാണ് ആദ്യം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ശബരിമല സ്ത്രീകൾ കയറുക എന്നുള്ളത് ഒരു മുൻഗണനാക്രമമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. ഞാനങ്ങനെ അതിനെ കാണുന്നില്ല. ഇനി മറ്റൊരു കാര്യമുള്ളത്, ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിനെ കുറിച്ച് ആളുകൾ പറയുമ്പം അവർ പൊതുവിൽ പറയുന്നൊരു കാര്യമാണ് ഈ ഭക്തിയില്ലാത്ത ആളുകൾ, സ്ത്രീകൾ അല്ലെങ്കിൽ അല്ലാത്ത ഇടതുപക്ഷക്കാർ, നിങ്ങളെന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുന്നത്, സ്ത്രീകൾ പോകുന്നില്ലല്ലോ
ഇനി അഥവാ സ്ത്രീകളെ അവിടെ പോകാൻ അനുവദിച്ചാലും അവർ പോവില്ലല്ലോ എന്നൊരു വാദമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കുക, വൈക്കം സത്യാഗ്രഹം നടന്നപ്പോഴും ഗുരുവായൂർ സത്യാഗ്രഹം നടന്നപ്പോഴും ഇവിടെ ആ സത്യാഗ്രഹത്തിനെതിരെ ജാഥ നടത്തുകയും പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്ത് ഇവിടുത്തെ അവർണരും അധസ്ഥിതരുമായിട്ടുള്ള ആൾക്കാരാണ്. ചാന്നാർലഹള 1859 നടക്കുമ്പോഴും ആദ്യമായി മാറുമറച്ച് പ്രത്യക്ഷപ്പെട്ട സ്ത്രീകളെ കൂക്കി വിളിച്ചതും അവരെ പരിഹസിച്ചും അവരുടെ തന്നെ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഈ ആരാണോ ഇരകൾ, ഇരകൾ ഈ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ തണുപ്പിക്കാനും അവരെ പ്രതിഷേധത്തിൻ്റെ മുനയൊടിക്കാനും ശ്രമിച്ച ചരിത്രം കേരളത്തിലെമ്പാടുമുണ്ട്. അപ്പം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള വഴികളിലൂടെ പ്രവേശനത്തിന് വേണ്ടിയാണ്, നടവഴികളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയാണ് അധസ്ഥർക്ക് വേണ്ടി അന്ന് സമരം നടന്നത്. പക്ഷേ ഇന്നെന്താ കാലഘട്ടത്തിൽ, ഈ ക്ഷേത്രങ്ങൾ തുറന്നു കൊടുത്തപ്പോൾ കുറേയധികം അധസ്ഥിതരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവിടെ അവകാശമില്ലാതിരുന്ന ആൾക്കാർ, അവർ അമ്പലത്തിൽ പോകാൻ വിസമ്മതിച്ചു. ആരും അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെ തുറന്നു തന്നിട്ടുണ്ടാവും, പക്ഷേ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമാവും എന്ന് പറഞ്ഞാൽ അവർ പോയില്ല. അത് എത്ര നാൾ പോവാതിരുന്നു. ഇപ്പോൾ സ്ത്രീകൾ പേടിച്ച്, ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ അനുവദിക്കുകയാണ് നിങ്ങൾ ശബരിമലയിൽ പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. ഈ കൊപ്പയുടെ പിടിയിൽ, അതായത് കൊതിയും പേടിയും, ഈ കൊപ്പയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ കുറേ നാൾ ശബരിമലയിലോട്ട് പോവില്ല. പിന്നൊരു ക്യൂ ആയിരിക്കും, പിന്നൊരു പ്രളയം തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ചരിത്രം കാണിക്കുന്നത്. ഇത് ഒന്ന് രണ്ട് പേര് പോവും, പിന്നെ പോകുന്നതിനടിയായിരിക്കും. ആദ്യം പോവില്ല, ശരിയാണ്. ഒരു 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 കിളിയെ നിങ്ങൾ കൂട്ടിൽ നിന്ന് വെച്ചിരിക്കുകയാണ്, അതിനെ പെട്ടെന്ന് നിങ്ങൾ നാല് വാതിൽ തുറന്നു കഴിഞ്ഞാൽ കിളി പെട്ടെന്ന് ഓടി പോകുന്നില്ല. അത് വിചാരിക്കും യജമാനൻ എന്തോ തെറ്റുപറ്റിയതാണ് എന്നാണ് വരുന്നത്. കുറേ കഴിഞ്ഞ് എല്ലാം വിലയിരുത്തി കഴിഞ്ഞിട്ട് കിളി മെല്ലെ പറന്നു പോകും. അതായത് ഈ ഈ കൂട്ടിലടയ്ക്കപ്പെട്ട എല്ലാ കിളികളും പറക്കൽ എന്ന് പറയുന്ന ഒരു രോഗമായിട്ടാണ് കാണുന്നത്. എല്ലാ വിലക്കുകളും നമ്മളുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാക്കുന്ന ഒരു ധാരണ എങ്ങനെയാണ്. അതുകൊണ്ട് ഇന്ന് പോകുന്നില്ല, പേടിച്ചു പോകുന്നില്ല എന്ന് പറയുന്നത് ഇത് അനുവദിക്കാതിരിക്കുന്നതിനുള്ള ഒരു ന്യായീകരണമല്ല. അനുവദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പരിഭ്രാന്തിക്ക് ശേഷം മെല്ലെ ആളുകൾ പോയി തുടങ്ങും. ഇനി മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, വി ആർ റെഡി ടു വെയിറ്റ്. പ്രത്യേകിച്ച് കുറേ ഭക്തകൾ മുന്നോട്ട് വെച്ച് പറഞ്ഞു ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്. അതെനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നി. ഈ കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് യു വാണ്ട് ഇറ്റ് ആൻഡ് യു ആർ റെഡി ടു വെയിറ്റ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ കാത്തിരിക്കുന്നു. അപ്പോൾ ആഗ്രഹമുള്ള കാര്യത്തിന് കാത്തിരിക്കുന്നു. അപ്പോൾ അത്ര ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പലരും ശ്രമിക്കുന്നു. നിങ്ങളതിനെ പിന്തുണയ്ക്കുന്നു? ഇല്ല. നിങ്ങൾ ന്യൂട്രലാണോ? അല്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളതിനെ എതിർക്കുന്നു. അതായത് നമ്മൾ പൈസ എടുക്കാൻ പറയുന്നു, പൈസ എടുക്കാൻ അവർ നമ്മളോട് ചോദിക്കുകയാണ്. പക്ഷേ ആ പൈസയുടെ മേളിൽ, ആ നോട്ടിൻ്റെ മേളിൽ അവർ ചവിട്ടി പിടിച്ചിരിക്കുക. ഇവർ കാലെടുക്കുന്നില്ല, നമ്മൾ പൈസ ചോദിക്കുകയും ചെയ്യുന്നു. സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മീൻ വേണം, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. മീൻ വേണം, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നത്? കടലിൽ ട്രോളിംഗ് ആക്കി, ആരും കടലിൽ പോകാൻ അനുവദിക്കുന്നില്ല. മീനുമായിട്ട് സൈക്കിളിൽ കുറേ പേര് വരുന്നു, അമ്മാരെല്ലാം അടിച്ചു ഓടിച്ചു, ചന്തയെല്ലാം പിരിച്ചു വിട്ടു. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഞങ്ങൾ മീനായി കാത്തിരിക്കുകയാണ്. ആരെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അവരെ കൂടി എതിർക്കുകയും പ്രതിരോധിക്കുകയും ചെയ്ത ആളുകൾ പറയുകയാണ് ഞങ്ങൾ മാറ്റം. ആര് കൊണ്ടുവരും ഈ മാറ്റം? മേളിൽ നിന്നിങ്ങനെ പൊഴിഞ്ഞു വീഴുമോ? വളരെ അപഹാസ്യമായ വാദമാണ്. ആക്ച്വലി റെഡി ടു വെയിറ്റ് എന്നല്ല പറയുന്നത്, വി ആർ എഗെയിൻസ്റ്റ് ഇറ്റ് എന്നാണ് പറയേണ്ടത്. യഥാർത്ഥത്തിൽ ഞങ്ങളിതിനെതിരാണ്, ഞങ്ങളിത് അനുവദിക്കില്ല എന്നാണ് പറയേണ്ടത്. പക്ഷേ അവർ പറയുന്നത് എന്താണ്? ഏറ്റവും അപഹാസ്യമായ വാദം, വി ആർ റെഡി ടു വെയിറ്റ് ആസ് ഇഫ് ഇസ് ഗോയിങ് ടു കം ബൈ ദ ഇൻ്റർവെൻഷൻ ഓഫ് സം പീപ്പിൾ. പക്ഷേ ആ പീപ്പിൾ ആരാണെന്ന് നമുക്കറിയാം, നമ്മളൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ അവരെ എതിർക്കുകയും അപഹസിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവർ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്. അപ്പോൾ റെഡി ടു വെയിറ്റ് എന്ന് പറയുന്ന വാദം എന്ന് പറഞ്ഞാൽ വളരെ അപഹാസ്യമാണ്. അപ്പോൾ മൊത്തത്തിൽ ശബരിമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ശബരിമലയിൽ എന്തെല്ലാം അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും ഇളവ് വന്നിട്ടുണ്ട്, എന്തെല്ലാം പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ട് 41 ദിവസത്തെ വ്രതവും പുലിയുടെ കഥയും ബ്രഹ്മചര്യവും ഒക്കെ ആയിരുന്നു. ഇപ്പോഴെന്താണ്? വൈകിട്ട് വിളിച്ച് മൊബൈലിൽ ചോദിക്കടാ ശബരിമലയിൽ നിന്ന് പോയാൽ എന്താ, എടാ നാളെ പോവാം, എടാ ഇന്ന് തന്നെ പോടാ, എടാ നാളെ പോവാം. വൈകുന്നേരം ആകുമ്പോൾ പോകുന്നു, വണ്ടി കയറി പോകുന്നു, അവിടം വരെ ഇച്ചിരി പിടിക്കുന്നു, അയ്യപ്പ വിളി, സ്പിരിച്വലിസം അല്ലേ വിളിക്കുന്നത്. ഇത് പുരുഷനെല്ലാം ആകാം, അവിടുത്തെ പടി തന്നെ പരിഷ്കരിച്ചിട്ടുണ്ട് അല്ലേ. അവിടെ ഒരു സ്ത്രീ ചെന്നതായിട്ട് പറഞ്ഞിട്ട് എന്താ മുടിഞ്ഞു പോയിട്ട്. സ്ത്രീകളുടെ ഉള്ള വിവേചനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ അവിടെ നിന്നല്ല എല്ലാ ക്ഷേത്രങ്ങളിലും. സ്ത്രീകളുടെ വിവേചനത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ വനത്തിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ചെന്ന് കഴിഞ്ഞാലുള്ള അതിൻ്റെ കോൺസിക്വൻസസ് അതാണോ? അതെ, ഞാൻ ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഗതാഗത സൗകര്യങ്ങളുണ്ട് അല്ലേ, പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും, മെച്ചപ്പെട്ട ഗതാഗതം മറ്റ് സൗകര്യങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം എത്തിച്ചേരുന്നതാണ് ബുദ്ധിമുട്ടെങ്കിൽ 10-നും 50-നും ഇടയ്ക്കുള്ള സ്ത്രീകളല്ലേ കൂടുതൽ ആരോഗ്യമുള്ള സ്ത്രീകൾ? അതോ ഈ വയസ്സ് ആയിട്ടുള്ള മുത്തശ്ശിമാരാണോ ഈ മല കയറാൻ യോഗ്യർ? അതോ കൊച്ചുകുട്ടികളാണോ യോഗ്യർ?
നിങ്ങൾ ദുർഘടമായിട്ടുള്ള പാതകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് പറയുന്നതെങ്കിൽ ശരിക്കും യങ്ങായിട്ടുള്ള ആൾക്കാർക്കല്ലേ കൂടുതൽ സാധ്യത? ഇന്നത്തെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെട്ട ഇന്ന് നമ്മളത് മാറ്റണ്ടേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് എൻ്റെ ചോദ്യം. എന്താണ്, എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പോകാനായിട്ട് ഈ ആർത്തവ സമയത്ത് സ്ത്രീകളെ അനുവദിക്കാതെ ഒരു അപ്രഖ്യാപിത വിലക്ക്? നിയമമുണ്ടെന്ന് ചോദിച്ചാൽ നിയമമില്ല, പക്ഷെ അമ്മ പറയും പോകരുത്, അമ്മ പറയും പൂജാമുറി പോലും പോകരുത്. അമ്മയെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ടൂള് തന്നെയാണ് അതിൻ്റെ, മനസ്സിലായില്ലേ? അച്ഛൻ പറയും പോകരുത്, അച്ഛൻ പറയുമെന്ന് എനിക്കറിയില്ല, ചില അന്ന് അടുക്കളയിൽ പോലും കയറത്തില്ല. അതാ കൊള്ളാം, അത് നല്ലൊരു സാധനമാണ്, അടുക്കള കയറുന്ന സ്ത്രീകൾക്ക് അത്രയും ദിവസമെങ്കിലും ഒരു ആശ്വാസം കിട്ടും. പക്ഷേ ഇവരീ പറയുന്ന ന്യായം ദുർഘടമായ പാതയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പാത ഉണ്ടാക്കിയാൽ പോരെ? പിന്നെ പറയുന്നതാണ് സ്ത്രീകളെ കാണുമ്പോൾ പുരുഷന്മാർക്ക് കൺട്രോൾ കൈവിടുമെന്നൊക്കെ, അതൊക്കെ വെറും ചളി ന്യായങ്ങളാണ്. അതൊക്കെ ഒരു പ്രയാർ ഗോപാലകൃഷ്ണൻ ലെവലിലുള്ള ന്യായങ്ങളാണ്. അതൊന്നും യഥാർത്ഥത്തിൽ നമുക്കൊരു ഒരു വാദമായിട്ട് എടുക്കാൻ പറ്റില്ല. ആ പോകുന്ന അയ്യപ്പന്മാരെ എല്ലാം അപഹസിക്കുകയാണ്, അവരെല്ലാം ഞരമ്പ് രോഗികളാണ്, അവിടെ സ്ത്രീകൾ കണ്ടു കഴിഞ്ഞാൽ അവർ, ഇതൊക്കെ ഒരു വാദമാണോ? എനിക്കറിയാമേ എന്ന് ചോദിച്ചാണ്. അപ്പോൾ ബേസിക്കലി ഇതാണ്, ആർത്തവരക്തം അശുദ്ധമാണ്, അത് തെറ്റാണ്. അത് നമുക്കൊരു നാഗരിക സമൂഹത്തിനെ അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. സ്ത്രീക്ക് പോകാനുള്ള പൂർണ്ണ അവകാശം, സ്ത്രീക്ക് മാത്രമല്ല ഭിന്നലിംഗക്കാർക്കും എല്ലാം പൂർണ്ണ അവകാശ അധികാരങ്ങൾ ഉണ്ടായിരിക്കണം. അതേസമയം സ്ത്രീകൾ അങ്ങോട്ട് പോകണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല. ഒരു സ്ത്രീ പോലും ഇപ്പോൾ ശബരിമല അല്ലെങ്കിൽ വേറൊരു പുതിയൊരു അന്ധവിശ്വാസ കിണറിലേക്ക് എടുത്ത് ചാടണം എന്നുള്ള ഒരാഗ്രഹം ഒരു മാനവികവാദി എന്ന നിലയിൽ എനിക്കില്ല. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ സ്ത്രീകളുടെ പ്രവേശനം സംബന്ധിച്ചുള്ള കാര്യത്തിന് മുൻഗണന കൊടുക്കാൻ താല്പര്യമില്ല. കാരണം അത് നടക്കേണ്ടതാണ് ലിംഗസമ്മതം, പക്ഷെ അത് കൊണ്ട് ഉദാഹരണമായിട്ട് ഈഴവശിവനെ നാരായണ ഗുരു പ്രതിഷ്ഠിച്ചു, അതൊരു വലിയ രാഷ്ട്രീയ വിപ്ലവമാണ്. ബ്രാഹ്മണന് മാത്രമല്ല ഈഴവനും ശിവനെ പ്രതിഷ്ഠിക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ അതോടൊപ്പം തന്നെ ശിവൻ എന്ന് പറയുന്ന അന്ധവിശ്വാസം അവിടെ ആഘോഷിക്കപ്പെടുകയാണ്. ശിവൻ ബ്രാഹ്മണൻ മാറി ഈഴവനായ കുഴപ്പമില്ല, ശിവൻ കറക്റ്റാണ്, പക്ഷെ അത് ബ്രാഹ്മണൻ മാത്രം ചെയ്യുമ്പോഴാണ് പ്രശ്നം എന്നുള്ള ഒരു ഒരു സന്ദേശം കൂടി അവിടെ വരുന്നുണ്ട്. അവിടെയാണ് നാരായണ ഗുരു പിൽക്കാലത്ത് നാരായണ ഗുരുവിൻ്റെ വാക്കുകളും എഴുത്തുകളും വായിച്ചാൽ മനസ്സിലാവും, ഈ വിഗ്രഹ പ്രതിഷ്ഠകളും ക്ഷേത്ര നിർമ്മാണങ്ങളും കൊണ്ട് ജാതിവൽക്കരണവും അന്ധവിശ്വാസത്തുറയും വർദ്ധിക്കുകയേ ഉള്ളൂ എന്ന് കൃത്യമായിട്ട് നാരായണ ഗുരു നിരീക്ഷിക്കുന്നുണ്ട്. മനസ്സിലായി? നമുക്ക് ഭിക്ഷ കൊടുത്ത് ഭിക്ഷാടനം ഇല്ലാതാക്കാൻ പറ്റില്ല. കൂടുതൽ അന്ധവിശ്വാസങ്ങൾക്ക് ഒരു ജനതയെ തള്ളിവിട്ടുകൊണ്ട് പിന്നെ ഞാനെന്ന് ചോദിക്കട്ടെ, ഈ വേറെ ഒരു പ്രശ്നമുണ്ട്. ഈ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന സാധനം ഒരു കെട്ടുകഥയാണ്, അതിനെക്കുറിച്ച് ഒരുപാട് കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആരാണ് അയ്യപ്പൻ, എന്താണ് അയ്യപ്പൻ്റെ വീട്, പല പല കഥകൾ കുറേ ഉണ്ടല്ലോ, അഞ്ചാറ് കഥകളുണ്ട്, ഹരിഹരസുധൻ. ഈ കഥകളെല്ലാം കെട്ടുകഥകളാണ്. ഈ കെട്ടുകഥകളെല്ലാം വിശ്വസിക്കാൻ തയ്യാറാകുന്ന സ്ത്രീകൾ, സ്ത്രീകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നും അയ്യപ്പന് ഋതുമതികളായിട്ടുള്ള സ്ത്രീകളെ ഇഷ്ടമല്ലെന്നുള്ള കഥയുടെ ഒരു ഭാഗം മാത്രമാണ്, അതുകൂടി യഥാർത്ഥത്തിൽ എടുക്കാൻ ബാധ്യസ്ഥരാണ്. അരിതല്ല ഒരു പാക്കേജാണ്, മനസ്സിലായല്ലേ? അരി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ സമ്മതിക്കുന്നു, മലയുണ്ട്, അയ്യപ്പനുണ്ട്, അയ്യപ്പൻ പ്രസാദിക്കും, അയ്യപ്പൻ അത് ചെയ്യും ഇത് ചെയ്യും, അയ്യപ്പന് രണ്ട് ഭാര്യമാരുണ്ട്, അവിടെ മാളികപ്പുറത്ത് അമ്മയുണ്ട്, മറ്റേ പേട്ടതുള്ളലുണ്ട്, ഇതെല്ലാം നിങ്ങൾ അംഗീകരിച്ചെങ്കിൽ അയ്യപ്പൻ്റെ വേറൊരു കാര്യമാണ് പൗരോഹിത്യം പറയുന്നത്, അയ്യപ്പന് സ്ത്രീകളെ ഇഷ്ടമല്ല, അത് നിങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരല്ലേ? പിക്ക് ആൻഡ് ചൂസ് ചെയ്യുന്ന എങ്ങനെയാണ്? നിങ്ങൾ ഈ സാധനം മൊത്തം അന്ധവിശ്വാസത്തിൽ നിന്ന് ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നതിലുള്ള ഒരു യുക്തിഹീനതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ സങ്കീർണമായൊരു വിഷയമാണ്. അവർക്ക് അവകാശ അധികാരങ്ങൾ ഉണ്ടാവണം. ക്ഷേത്രങ്ങളിലായാലും ഞാൻ പറഞ്ഞില്ലേ, വിഷം കുടിക്കാനായാലും എല്ലാ ലിംഗക്കാർക്കും തുല്യ അവകാശം ഉണ്ടാവണം. പക്ഷെ വിഷം കുടിക്കണം, മദ്യത്തിൻ്റെ കാര്യത്തിലായാലും ഇതാണ് കുറേ മദ്യപിക്കുന്നത്, പുരുഷൻ മാത്രം മദ്യപിക്കുക. എന്താ സ്ത്രീക്ക് മദ്യപിച്ച, സ്ത്രീക്ക് മദ്യപിക്കാം, സ്ത്രീ മദ്യപിക്കണമെന്ന് നിങ്ങൾ പറയും? ഇല്ല, ഞാൻ പറയില്ല. ഇതാണ് ഇതിനകത്തൊരു ഞാൻ പറഞ്ഞ ഈ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് ലിംഗസമത്വത്തിൻ്റെ പ്രശ്നം, ഒന്ന് നവോത്ഥാനത്തിൻ്റെതായിട്ടുള്ള, ജ്ഞാനോദയത്തിൻ്റെതായിട്ടുള്ള, സമൂഹത്തെ ഇത്തരത്തിലെ ഇരുട്ടിൽ നിന്ന് മോചിപ്പിക്കേണ്ടതായിട്ട്. ഈ രണ്ട് പ്രശ്നങ്ങളിലേയും കൂടെ വെച്ച് വരുമ്പോൾ ഒരു സങ്കീർണമായ പ്രശ്നമാണ്. അതാണ് ഞാൻ അതിനകത്തൊരു കാര്യമായ ഒരു പരാമർശങ്ങൾ ഇതുവരെ പലരും എന്നോട് ചോദിച്ചിട്ട് എന്താണ് എഴുതാത്തത്, എന്താണ് ഒന്ന് രണ്ട് ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ചിട്ടൊന്ന് ഞാൻ പോകാത്തതിൻ്റെ കാര്യം ഇതാണ്. കാര്യം ഇതൊരു നമ്പർ വൺ പ്രശ്നമായിട്ട് നമ്മൾ ഉന്നയിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഏകീകൃത സിവിൽ കോഡ് പോലെയുള്ള പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ തൊഴിൽ പ്രശ്നങ്ങൾ, അവരെ ദാരിദ്ര്യം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഇവിടെ ഈ മേഖലകളിലൊക്കെയുള്ള ലിംഗസമത്വത്തിനായിരിക്കണം നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. പക്ഷേ ഇത് പാടില്ലെന്നല്ല, ഇത് വേണം, പക്ഷേ അവർ പ്രയോറിറ്റി ഷുഡ് നോട്ട് ബി ലൈക്ക്, ഇതായിരിക്കാൻ പാടില്ല. ഈ ശബരിമലയെ പോലുള്ള ഒരു ഒരു വലിയ ആവാസ വ്യവസ്ഥയിൽ, പ്രത്യേകിച്ച് ഈ വലിയ ഒരു കൊടും വനത്തിൽ സ്ത്രീകൾ പോയി കഴിഞ്ഞാൽ സ്ത്രീകളുടെ സുരക്ഷ അപകടത്തിലാകുന്നില്ലേ?
പുരുഷനില്ലാത്ത എന്ത് പ്രത്യേക സുരക്ഷയാണ് സ്ത്രീകൾക്ക് വേണ്ടത്? ഒരാൾ ഹോമോസാപ്പിയൻസിൽപ്പെട്ട രണ്ട് ലിംഗക്കാരല്ലേ, പുരുഷന് കിട്ടുന്ന സുരക്ഷയും സംരക്ഷണവും അവൾക്കും കൊടുത്താൽ മതിയല്ലോ. ഇനി സ്ത്രീകൾ ചെല്ലുന്നതുകൊണ്ട് മാത്രം അവിടുത്തെ പോപ്പുലേഷൻ കൂടുന്നു, പുരുഷൻ ചെന്നാലും കൂടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹജ്ജിൻ്റെ കണക്ക് ഇത്ര വർഷം ഇത്ര പേര് സന്ദർശിക്കണം എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആളുകളെ വിടണം. എന്തിനാണ് അവിടെ ഒരു വിവേചനം പിന്നെ അതിനകത്ത്? ആൾ കൂടുകയെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് പോകാം, സ്ത്രീകൾക്ക് പോകാൻ പാടില്ല. ചിലർ പറയുന്നുണ്ട് എന്താ അവിടെ സ്ത്രീ പുരുഷന്മാർക്ക് മുണ്ടില്ല കിടന്ന് ഉറങ്ങാം, സ്ത്രീകൾക്ക് അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്തോ ഒരാൾ പറയുന്നിട്ട് എന്താ നിക്കർ മാത്രം കിടന്നുകൊണ്ട് ഉറങ്ങാൻ പറ്റും. സ്ത്രീകൾക്ക് അങ്ങനെ പറ്റില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഷെൽട്ടർ ഒരുക്കി കൊടുക്കുക. അതല്ലേ ചെയ്യേണ്ടത്? അതോ ഈ തലവേദന വരുന്നെന്ന് പറഞ്ഞാൽ തല തന്നെ വേണ്ടെന്നുള്ള വാദമാണോ? സ്ത്രീകൾക്ക് വരുന്നുണ്ട്, സ്ത്രീകളുടെ സംവിധാനങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ തന്നെ എന്തുകൊണ്ടാണ് ശബരിമലയിൽ ആരോഗ്യ കേന്ദ്രങ്ങളും ഹൃദ്രോഗം പരിശോധിക്കാൻ ഡോക്ടറും ഒക്കെ ഉള്ളത്? ദൈവത്തെ കാണാൻ പോകുന്നുണ്ട്, നമ്മൾ ഹൃദയം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണല്ലോ എപ്പോഴും. എന്തിനാണ് കാരണം? എന്താണ്? അവിടെ വന്ന് ആരെങ്കിലും അടിച്ചു പോയി കഴിഞ്ഞാൽ ചത്തു. അതുകൊണ്ട് തന്നെ അവിടെ ഡോക്ടർമാരുടെ ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം വേണം. ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അവിടെ പോകുന്നത് ഈ ഭക്തന്മാരുടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, ദൈവത്തിൻ്റെ കൈ നീക്കാതെ വരുമ്പോൾ അത് ശരിയാക്കി എടുക്കാനാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേപോലെയുള്ള സമാനമായിട്ടുള്ള സൗകര്യങ്ങൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എണ്ണം നിയന്ത്രിക്കണം, പകുതി പകുതി സ്ത്രീകൾ പകുതി പുരുഷന്മാർ. എന്നാലും ഞാൻ പറഞ്ഞതാണ് അങ്ങനെ, അവിടെ ലിംഗപരമായ ഒരു വിവേചനം അവിടെ സ്വീകാര്യമല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ത്രീ പ്രവേശനത്തെ എതിർക്കുമ്പോൾ ഈ സ്ത്രീകളുടെ പ്രവേശനം കൊണ്ട് ഒരു കൂടുതൽ ലാഭം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തന്നെയല്ലേ? കാരണം സ്ത്രീകളാണ് കൂടുതൽ ക്ഷേത്രങ്ങളിലേക്ക് സംഭാവന നൽകുന്നതും പല രീതിയിൽ സംഭാവന ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ അതിനെ എതിർക്കുന്നത്? അല്ല, ഇത് നോക്കിക്കോ, ഇത് പിന്നെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനായിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഹിന്ദുത്വത്തിലെ തന്നെ കുറേ ആൾക്കാരുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർക്ക് ഭയങ്കര പെരുംകൊള്ള നടത്താനായിട്ടുള്ള ഒരവസരം വരാൻ പോവാണ്. ഇപ്പോൾ RSS തന്നെ ഒരു വിഭാഗമെങ്കിലും ഇതിനെ ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പല ആചാരാനുഷ്ഠാനങ്ങൾ നമ്മളെങ്ങനെയാണ് മാറ്റിയത്? സതി ഉൾപ്പെടെ, അയിത്തം ഉൾപ്പെടെ, ചൈൽഡ് മാരേജ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ, പക്ഷേ അതെല്ലാം ഹിന്ദുമതം വലിയ തോതിലുള്ള പ്രതിഷേധം നടത്തിയതിന് ശേഷമാണ്. ഇപ്പം 1895 തോന്നുന്നു ബാലഗംഗാധര തിലകൻ ഈ കൺസെൻറ് ബില്ല്, 10 നിന്ന് 12 ഹിന്ദു പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നതിനായിട്ട് ബ്രിട്ടീഷുകാർ ബില്ല് കൊണ്ടുവന്നപ്പോൾ ബാലഗംഗാധര തിലകനൊക്കെ പൊട്ടിത്തെറിക്കുകയായിരുന്നു, അത് ഞങ്ങളുടെ മതത്തിൻ്റെ മേളിലുള്ള കൈകടത്തലാണ്. അപ്പം ഏത് കടൽ കടന്നു പോകുന്നതിന് ആദ്യമായി ഹിന്ദുക്കൾ പോകുന്നതിനെതിരെ ഇപ്പോൾ ഗാന്ധിജിക്കും വിവേകാനന്ദനും ഒക്കെ സ്വന്തം ജനതയിൽ നിന്നുണ്ടായിട്ടുള്ള ആക്ഷേപങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആദ്യമായിട്ട് കൽക്കട്ടയിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ ശവം കീറി മുറിക്കാനായിട്ട് അനുവദിക്കില്ല, അല്ലെങ്കിൽ അത് ബ്രാഹ്മണർക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല എന്നുള്ള വാദം ഉയർത്തി അതിനെതിരെ പ്രതിഷേധം ഉന്നയിക്കുകയുണ്ടായി. ആദ്യത്തെ ട്രെയിൻ വന്നപ്പോൾ അത് അതിനെതിരെ കല്ലെറിഞ്ഞവരാണ് ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും. അപ്പം ഈ പരിഷ്കരണങ്ങളെല്ലാം വരുമ്പോൾ, സയൻസിൻ്റെയും സാമൂഹ്യപരമായിട്ടുള്ള നവീകരണത്തിൻ്റെയും ആശയങ്ങൾ വരുമ്പോൾ അതിനെ കൃത്യമായി എതിർക്കുന്നതാണ് മതം ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനെ മതത്തിന് ഏറെ നേരെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പം സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് തോന്നില്ല സ്ത്രീകൾ വരുന്നു വരാത്തതുകൊണ്ട് അവിടുത്തെ എന്തെങ്കിലും പിന്നെ വരുമാനം കുറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു വീട്ടിലുള്ള വരുമാനം ആളാം പ്രതി തലയെണ്ണി അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട് പുരുഷന്മാർ തന്നെ. ഇനി സ്ത്രീകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വ്യവസായം കുറേ കൂടെ പുഷ്ടിപ്പെടും. ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് ഇപ്പോൾ എല്ലാവരും പരിതപിക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷം 10 കിട്ടി, ഈ വർഷം 10 കുറവ്. അല്ലാതെ അവിടെ ചൈതന്യം ഇത്രയായി, എന്തെങ്കിലും ശാന്തിയായി, ബ്രഹ്മമാണെന്ന് തിരിച്ചറിഞ്ഞു. ബ്രഹ്മമാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ അവിടെ തന്നെ പോകേണ്ട കാര്യമില്ല. തത്വമസി, നീയും അത് തന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചെല്ലുന്നവനും അവിടെ ഇരിക്കുന്നതും എല്ലാം ഒന്നാണ്. പിന്നെ എന്തിനാണ് ചെല്ലുന്നതെന്നുള്ള ചോദ്യം അപ്പോട്ടെ, അത് താത്വികമായൊരു ഇത്. അപ്പോൾ സ്ത്രീകളുടെ പ്രവേശനം കൊണ്ട് വലിയ തോതിലുള്ള നേട്ടമാണ് ഈ ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകാൻ പോകുന്നത്. അത് എനിക്ക് തോന്നിയത് സ്ത്രീകളെ അവിടെ കൂടുതൽ എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വിവാദങ്ങളായിട്ടാണ് എനിക്കിത് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആത്യന്തികമായി അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് സമൂഹത്തിനോ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നേട്ടമില്ല, പക്ഷേ ഇവരുടെ വരുമാനം വർദ്ധിക്കുകയും ഇവർക്ക് കൂടുതൽ കൊള്ള നടത്താനായിട്ടുള്ള അവസരം ഉണ്ടാവും. പിന്നെ സ്ത്രീകളുടെയൊക്കെ ആകുമ്പോൾ വേറെ ഇത് വേറെ പല രീതിയിലും പോകും. ഏറ്റവും വലിയ ലാഭകരമായ ബിസിനസ്സാണ് മതവ്യവസായം. എല്ലാ അമ്പലങ്ങളായാലും പള്ളികളായാലും ജ്യോതിഷമായാലും വാസ്തുവായാലും ഇതൊക്കെ വരുമാനം മാത്രമേ ഉള്ളൂ. ഒരു കണക്ക് പറയുന്നതല്ല, അങ്ങനെയാണ്. ഇപ്പം തന്നെ ഭരണഘടനാപരമായിട്ട് തന്നെ ഇതൊരിക്കലും തടുത്തു നിർത്താൻ പറ്റില്ല. എല്ലാ പൊതുസ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിലും ഒക്കെ സ്ത്രീകളുടെ പ്രവേശനം
അനുവദിക്കണം അല്ലെ, അവർക്ക് തുല്യ അവകാശ അധികാരങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് തന്നെ കോടതിയൊക്കെ നിരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? കോടതിയിലല്ലായിരിക്കും ചിലപ്പോൾ അന്ധവിശ്വാസികളായിരിക്കും, പക്ഷെ അവർക്ക് ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഇത് ആത്യന്തികമായിട്ട് ഇത് നടപ്പാക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനിപ്പം കാരണം ഇത് മതത്തിന് നേട്ടമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഹൈന്ദവ ഏകീകരണം ഹിന്ദുത്വ ശക്തികൾക്കും നല്ലതാണ്. സ്ത്രീകളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും സാമ്പത്തിക സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ഈ തീരുമാനം വളരെ സഹായകരമാണ്. അപ്പം അത് വരാൻ സാധ്യതയുണ്ട് ആ നിലയിൽ നോക്കുമ്പോൾ. മനസ്സിലായില്ലേ? അധസ്ഥിത ജനതകൾ പിന്നെ ക്ഷേത്രപ്രവേശനം ലഭിച്ച അവർക്ക് ക്ഷേത്രപ്രവേശനം ലഭിച്ചപ്പോൾ ഈ മത വ്യവസായം കൂടുതൽ ശക്തിപ്പെടുകയായിരുന്നു ചെയ്ത് അല്ലേ? സംശയം എന്താണ്? ഇന്ന് യഥാർത്ഥത്തിൽ ഈ ദൈവങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇപ്പോൾ ഗുജറാത്തിൽ എൻ്റെയൊക്കെ ഡോക്ടർ ശ്രീകുമാർ കെ ബി ശ്രീകുമാർ എന്നോട് പറഞ്ഞൊരു കാര്യം, ഗുജറാത്തിലെ ലഹളകൾ നടന്നപ്പോഴൊക്കെ കൊന്നതും കൊല്ലപ്പെട്ടതും ഈ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെ ഇടയിലെ ദളിതരാണ്. എന്നുവെച്ചാൽ മുസ്ലിങ്ങളുടെ ഇടയിലും ദളിതർ കൺവേർട്ട് ചെയ്തത് അവരാണ്. ഈ തീ വെക്കാനും കൊല്ലാനും കൊല്ലപ്പെടാനും നടക്കുന്ന ഈ പ്രക്ഷോഭകാരികളായിട്ട് വരുന്നത് ഇതിനകത്തെല്ലാം തമ്പുരാൻ വർഗ്ഗങ്ങളെല്ലാം തന്നെ രമ്യകർമ്മങ്ങളിലും അവരുടെ വീടുകളിലും താമസിക്കുകയാണ്. അപ്പോൾ ഈ മതലഹളകൾ ഉണ്ടാകുമ്പോൾ പോലും നഷ്ടം സംഭവിക്കുന്നത് ഈ ജനതയ്ക്കാണ്. ഈ ഭക്തി ഒരു തിമിരമായിട്ട് വരുമ്പോഴും കൂടുതൽ കൂടുതൽ അധ്വാനിക്കുന്ന പൈസ കൊണ്ടുവന്ന് ലംബായിട്ട് കൊണ്ടുവന്ന് പൊങ്കാലയ്ക്കും ദർഗകളിലും പള്ളികളിലും അമ്പലക്കമ്മറ്റികളിലൊക്കെ കൊണ്ടുവന്ന് വെക്കേണ്ടി അവന് ഭയങ്കര നഷ്ടമാണ്. ഇപ്പോൾ 10,000 രൂപ ഉള്ളവന് 10 രൂപ കൊടുക്കുന്നതായിരിക്കില്ല 100 രൂപ ഉള്ളവന് 10 രൂപ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം വലിയ നഷ്ടമാണ് ഈ ജനതയ്ക്ക്. അവരെ ഒരു മദ്യം പോലെ, മദ്യത്തേക്കാൾ ഭീകരമായൊരു വിപത്തായിട്ട് മതവിശ്വാസം ഈ നിസ്വവർഗത്തെ. പണ്ട് അവരുടെ ഇടയിൽ നിന്ന് യാതൊരുവിധ പ്രതിഷേധം ഉണ്ടാകാത്തതിൻ്റെ കാരണം തന്നെ ഈ പുനർജന്മ സിദ്ധാന്തം, കർമ്മ സിദ്ധാന്തം പോലെയുള്ള സാധനങ്ങളാണ്. അതായത് നിങ്ങൾ ദളിതനായിട്ടോ അല്ലെങ്കിൽ ശൂദ്രനായിട്ടോ ജനിച്ചത് കഴിഞ്ഞ ജന്മത്തെ പാപം കാരണമാണ്. ഈ ജന്മം ശൂദ്രനായിട്ട് ജീവിച്ച് തന്നെ അത് മറികടന്നെങ്കിൽ മാത്രമേ അടുത്ത ജന്മത്തിലെങ്കിലും നേട്ടം ഉണ്ടാവൂ. ഈ ജന്മം നീ എന്തെങ്കിലും പ്രതിഷേധമോ എന്തെങ്കിലും അഹങ്കാരമോ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിലേക്ക് ഈ പാപം നീളും എന്ന് പറയുമ്പോൾ പിന്നെ ആ ജനതയ്ക്കിടയിൽ പ്രക്ഷോഭമില്ല, സമരമില്ല. അതുകൊണ്ടാണ് ഈ ഇന്ത്യയിൽ പ്രത്യേകിച്ചും അടിമ സമരങ്ങളൊന്നും ഉണ്ടാവാത്തത്. കാര്യം അടിമകൾ നിർവീര്യമാക്കപ്പെട്ടിരിക്കുക, ദേ ആർ അനസ്തറ്റൈസ്ഡ്. കാര്യം ഈ ഒരു തിയറി വെച്ചുകൊണ്ട് നിന്റെ ഇപ്പോഴത്തെ പരിതാവസ്ഥയുടെ കാരണം, മോശം അവസ്ഥയുടെ കാരണം നിന്റെ മുജ്ജന്മ പാപമാണ്. അപ്പോൾ ബ്രാഹ്മണനും അല്ലെങ്കിൽ ക്ഷത്രിയനും അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാർ നിനക്കെതിരെ മോശമായി പെരുമാറുന്നത് നീ അനുഭവിച്ചു തന്നെ തീരണം, എന്നെങ്കിലേ നിനക്ക് പാസ്പോർട്ട് കിട്ടുമെന്നാണ്, ഐ മീൻ വിസ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഒരു സിദ്ധാന്തം വെച്ചുകൊണ്ട് ഒരു ജനതയുടെ കർമ്മശേഷിയെയും ചിന്താശേഷിയെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ താഴേക്കിടയുള്ള ആരും തന്നെ യാതൊരു അവരുടെ ഭാഗത്തു നിന്ന് പ്രക്ഷോഭങ്ങൾ ഉണ്ടായി വരുന്നില്ല. അതിനാദ്യം നിഷേധിക്കേണ്ട ഈ വിശ്വാസം തന്നെയാണ്. ഈ വിശ്വാസം കൊണ്ട് അവരെ ശരിക്കും അന്ധരാക്കി മാറ്റിയിരിക്കുകയാണ്, അടിമകളാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം വന്നതിന് ശേഷം എന്താണ്? ഇവർ കിട്ടുന്ന പൈസയും കൊണ്ട് അവർ കൂടുതൽ, അവർ ഈ സവർണ ദൈവങ്ങൾ എന്നറിയപ്പെടുന്ന വിഷ്ണുവിനെ പോലെയുള്ള ദൈവങ്ങൾ, ശിവനെ പോലെയുള്ള ദൈവങ്ങൾ, വലിയ വലിയ ദൈവങ്ങൾക്ക്, സരസ്വതിയെ പോലുള്ള അവ ആ ദൈവങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനും കൊല്ലാനും കൊല്ലപ്പെടാനും RSSന്റെ കൂടെ പോവുക, സത്യം പറയാൻ ഭയങ്കര കഷ്ടം തോന്നുന്നു.